ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ചിലവർ വിചാരിക്കുന്നു ഞാൻ എന്തിനാ ഇത്രയും മേക്കപ്പ് ചെയ്ത് വന്നേക്കാൻ, ജസ്റ്റ് ഒരു ഷാംപൂവിന്റെ വീഡിയോ കാണിക്കാനായിട്ട്. അത് വേറെ ഒന്നുമല്ല ഗൈസ്, കാരണം എന്താ വെച്ചാൽ ഞാൻ എന്റെ മേക്കപ്പിന്റെ സ്പീഡ് കൂട്ടാനായിട്ട് ഇപ്പൊ ഒരു ദിവസം വിട്ട് ഒരു ദിവസം മേക്കപ്പ് ഞാൻ ചെയ്യുന്നുണ്ട്. ഈ വീഡിയോ ഷൂട്ട് ചെയ്തില്ലെങ്കിലും ഞാൻ ദിവസത്തിൽ ഒരു തവണ മേക്കപ്പ് ചെയ്യാറുണ്ട്. കാരണം ഞാൻ എന്റെ മേക്കപ്പ് ചെയ്യാനുള്ള സ്പീഡ് കൂട്ടിക്കൊണ്ടിരിക്കുക. എവിടെ ഏത് ഒക്കേഷനിൽ പോയാലും ഞാൻ എത്ര നേരം മുന്നേ റെഡി ആവാൻ തുടങ്ങിയാലും എന്റെ മേക്കപ്പ് ഞാൻ എപ്പോഴും ലേറ്റ് ആവും. പിന്നെ മെയിൻ സംഭവങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ചില കാര്യങ്ങളൊക്കെ അതൊക്കെ എന്റെ വിട്ടുപറയണം. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് എന്റെ മേക്കപ്പിന്റെ സ്പീഡ് ഒന്ന് കൂട്ടണം. പോരാണ്ട് ഞാൻ ഇനി എന്തെങ്കിലും ഫംഗ്ഷനിലും ഒക്കേഷനിലും പോകുമ്പോൾ ഞാൻ വിചാരിച്ചേക്ക ആ മേക്കപ്പ് ലുക്ക് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട്. പക്ഷെ ഞാൻ ലേറ്റ് ആവണതുകൊണ്ട് എനിക്ക് അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റാണ്ടാവണത്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ മേക്കപ്പിന്റെ സ്പീഡ് കൂട്ടാനായിട്ട് ഒരു പുതിയ ട്രിക്ക് കണ്ടുപിടിച്ചേക്ക. അതുകൊണ്ട് ഞാൻ ഒരു ദിവസം വിട്ട് വിട്ട് അല്ലെങ്കിൽ ആഴ്ചയിൽ മൂന്നാവണമെങ്കിലും ഞാൻ മേക്കപ്പ് ചെയ്ത് നോക്കാറുണ്ട്. കാരണം എനിക്ക് എന്റെ മേക്കപ്പിന്റെ സ്പീഡ് കൂട്ടാനായിട്ട്. അപ്പൊ ഞാൻ എന്താ ചെയ്യുക, ചില സമയം ഞാൻ ടൈമർ വെച്ചിട്ടായിരിക്കും, ഒരു ചാലഞ്ച് ആയിട്ട് സ്വയം തന്നെ എടുക്കും ഇത്രയും മിനിറ്റും കൊണ്ട് ഞാൻ മേക്കപ്പ് കംപ്ലീറ്റ് ആക്കണമെന്ന്. അപ്പൊ അതൊക്കെ പോട്ടെ. അപ്പൊ ഇന്നത്തെ മെയിൻ വീഡിയോ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു അടിപൊളി ഷാംപൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ ഷാംപൂ ഗൈസ് മെയിൻലി ടാർഗറ്റ് ചെയ്യണത് നമ്മുടെ ഡാൻഡ്രഫ് ആണ് എന്ന് വെച്ചാൽ ഞാൻ കുറെ DIY പറഞ്ഞു തന്നിട്ടുണ്ട് ഡാൻഡ്രഫ് മാറ്റാൻ. അത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പോൾ നമ്മൾ 2 മുതൽ 3 തവണ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ അതിന്റെ റിസൾട്ട് ഒക്കെ നമുക്ക് കിട്ടുള്ളൂ. പക്ഷെ ഈ ഷാംപൂ സ്പെഷ്യലി ഹോസ്റ്റലിലുള്ളവർ, പിന്നെ ഈ DIY ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവരും പോരാണ്ട് DIY ചെയ്യാൻ സമയമില്ലാത്തവരും ഉണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടി ഈ ഷാംപൂ അടിപൊളിയാണ്. ഞാൻ ലോകത്തെല്ലാം ഷാംപൂ, ഒരു ഷാംപൂന് കുറ്റം പറയില്ല, പക്ഷെ ലോകത്തെ മോസ്റ്റ്ലി ഡാൻഡ്രഫ് മാറ്റാൻ ഷാംപൂ യൂസ് ചെയ്തിട്ടുണ്ട് ഗൈസ്. പക്ഷെ എനിക്ക് അങ്ങനെ റിസൾട്ട് കിട്ടിയില്ല. സ്റ്റാർട്ടിങ്ങിൽ കിട്ടിയിട്ടുണ്ടെങ്കിലും പിന്നീട് ഡാൻഡ്രഫ് വരുമ്പോൾ പിന്നീട് യൂസ് ചെയ്യുമ്പോൾ എനിക്കത് ഡബിൾ യൂസ് ചെയ്യുമ്പോഴാണ് റിസൾട്ട് കിട്ടണം. അപ്പം എൻ്റെ മുടിക്ക് വളരെ അത് ഹാംഫുൾ ആയിട്ടായിരുന്നു. ഓക്കെ, പക്ഷെ ഈ ഷാംപൂ ഗൈസ് പണ്ട് എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ ചേച്ചി യൂസ് ചെയ്തിരുന്നതായിരുന്നു. എൻ്റെ മമ്മി പറഞ്ഞിട്ട് മമ്മിയോട് ആരാണോ പറഞ്ഞറിയില്ല. പക്ഷെ അതുകൊണ്ട് ഓക്കെ, നമുക്കപ്പോൾ ആ ഷാംപൂ ഏതാണെന്ന് നമുക്ക് നോക്കാം. അയ്യോ ഷാംപൂ, ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഹീറോ. ഇതാണ് കാൻഡി TV സസ്പെൻഷൻ ഷാംപൂ. ഇത് ഏത് മെഡിക്കൽ സ്റ്റോറിലും എളുപ്പത്തിൽ കിട്ടും ഗായ്സ്. അടിപൊളി സൊല്യൂഷൻ ആണെന്ന് വെച്ചാൽ നമ്മുടെ ഡാൻഡ്രഫ് മാറ്റാനായിട്ട്. നമ്മുടെ ലോകത്തെ മിക്ക ആൾക്കാരുടെയും 90% പ്രോബ്ലം ഹെയർ റിലേറ്റഡ് പ്രോബ്ലം ഡാൻഡ്രഫ് ആണ് ഗൈസ്. അപ്പൊ അതിന് ഇത് തീർച്ചയായിട്ടും ട്രീറ്റ് ചെയ്യും. 100% റിസൾട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും ഗൈസ്. കാരണം ഫസ്റ്റ് ടൈം കൊണ്ട് എനിക്ക് കിട്ടിയതായിരുന്നു. ഫസ്റ്റ് ടൈം ഞാൻ യൂസ് ചെയ്തപ്പോൾ എന്താ പ്രശ്നം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ ഇൻസ്ട്രക്ഷൻ ഞാൻ വായിക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ഞാൻ പണ്ട് ഇത് യൂസ് ചെയ്തിട്ടുണ്ട് ഒരു പ്രാവശ്യം. അപ്പൊ എനിക്ക് ഓർമ്മയുണ്ട് ഒരു ഓറഞ്ച് കളറിന്റെ സൊല്യൂഷൻ ആണ് ഇതിന്റെ അകത്ത് ഉള്ളതെന്ന്. പക്ഷേ ഞാൻ ഇത്തവണ യൂസ് ചെയ്തപ്പോൾ ഞാൻ എടുക്കുമ്പോൾ പണ്ടല്ല യൂസ് ചെയ്തത്, അപ്പം എനിക്കൊന്നും ഓർമ്മയില്ല ഞാൻ എങ്ങനെ യൂസ് ചെയ്തിരുന്നു, ഒന്നും എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഞാനിത് കയ്യിലെടുത്തപ്പോൾ എനിക്ക് ജസ്റ്റ് ഒരു എണ്ണയോ വെള്ളം പോലത്തെ ഒരു സാധനം കിട്ടിയ. അപ്പം അതാണ് ഷാംപൂ എന്ന് വിചാരിച്ച് ഞാൻ അപ്ലൈ ചെയ്തത്. പക്ഷെ എനിക്ക് റിസൾട്ട് കിട്ടിയില്ല. പിന്നെ ഞാൻ വിചാരിച്ച എന്ത് പറ്റി അങ്ങനെയെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എന്നെ മമ്മിയോട് പറഞ്ഞപ്പോഴാണ് മമ്മി പറയണേ ഇത് ശരിക്കും ഷേക്ക് ചെയ്യണം നമ്മൾ. അപ്പോൾ ഒരു ഇതുപോലത്തെ ഒരു സൊല്യൂഷനാണ് കിട്ടുക നമുക്ക്. കിട്ടും, നന്നായിട്ട് ഷേക്ക് ചെയ്യട്ടെങ്കിൽ ചിലപ്പോൾ വീണ്ടും അതേ വെള്ള സാധനം വരും. ഇതേ കൊണ്ടോ ഗൈസ്, ഇതുപോലത്തെ ഒരു ഓറഞ്ച് യെല്ലോ കളറിന്റെ ഒരു സംഭവം വരാ. ഇതിന്റെ സ്മെൽ അടിപൊളിയാണ്. ഇത് ഏത് മെഡിക്കൽ സ്റ്റോറിൽ എളുപ്പത്തിൽ കിട്ടും ഗൈസ്. ഇതിന്റെ ടെക്സ്ചർ ഒന്നും പറയാനില്ല, സാധാ ഷാംപൂ പോലെയാണ്. ഇത് സാധാ ഷാംപൂ പോലെയല്ല അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചു നേരം വയ്ക്കണം. അപ്പോൾ ഇത് അപ്ലൈ ചെയ്താലും ഏത് ആയുർവേദത്തിനേക്കാട്ടും ആയുർവേദം ഷാംപൂ ആയാലും നമ്മൾ കുറച്ച് വെള്ളം ഇടയതിനു ശേഷം മാത്രമേ ഷാംപൂ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ നമ്മുടെ സ്കാൽപ്പും. അതുപോലെ തന്നെ ഇത് അങ്ങനെ തന്നെ അപ്ലൈ ചെയ്തുമ്പോൾ എഴുതിയിട്ടില്ല, പക്ഷെ നമ്മൾ സ്വയം തന്നെ സൂക്ഷിക്കണം നമ്മുടെ മുടീനെ. അപ്പോൾ കുറച്ച് വെള്ളം എടുത്തിട്ട് പതപ്പിച്ചിട്ട് ഫുൾ റൂട്ടും അപ്ലൈ ചെയ്യുക. റൂട്ടാണ് നമ്മുടെ മെയിൻ കോൺസെൻട്രേഷൻ, കാരണം നമ്മുടെ ഡാൻഡ്രഫ് അവിടെയാണ്. അത് കഴിഞ്ഞ് വാഷ് ചെയ്യുമ്പോൾ അത് നമ്മൾ മുഴുവൻ ഹെയർ ലെങ്ത്തിൽ കൂടെ പൊക്കോട്ടെ, അത് കുഴപ്പമില്ല. പക്ഷെ റൂട്ടും അപ്ലൈ ചെയ്തിട്ട് 5 മിനിറ്റ് വരെ വയ്ക്കുക, അതിന് ശേഷം വാഷ് ചെയ്ത് കളയുക. ഫുൾ ഹെയറും അപ്ലൈ ചെയ്ത് 5 മിനിറ്റ് വയ്ക്കരുത് ഗൈസ്, മുടി ഭയങ്കര ഡ്രൈ ആവും. അതുകൊണ്ട് സ്കാൽപ്പും മാത്രം നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് 5 മിനിറ്റ് വച്ചതിന് ശേഷം വാഷ് ചെയ്യുമ്പോൾ തന്നെ തന്നെ നമ്മുടെ മുടിയുടെ ഹെയർ ലെങ്ത്തിൽ കൂടെ ഷാംപൂ പോകുമ്പോൾ എണ്ണമയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പൊക്കോളും. ഓയിലിങ് ചെയ്തിട്ട് ഈ ഷാംപൂ ചെയ്താൽ മതി ഗൈസ്, കാരണം അല്ലെങ്കിൽ മുടി ഭയങ്കര ഡ്രൈ ആവും. അതുകൊണ്ടാണ് പറയണേ. പിന്നെ എന്താ കാര്യം, ഓക്കെ. അപ്പൊ അതിനകത്ത് ഇത്രയുള്ള ഇൻസ്ട്രക്ഷൻ എഴുതിയേക്കണേ. നിങ്ങൾക്ക് പിന്നെയും കുറച്ച് എന്തെങ്കിലുമൊക്കെ ഡാൻഡ്രഫ് കുറച്ച് പാർട്ടിക്കൽസ് തോന്നുന്നുണ്ടെങ്കിൽ, പക്ഷെ തോന്നില്ല, 100% ഷുവർ ആണ് ഗൈസ്. ഫസ്റ്റ് തവണ കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയും ചെയ്യും. നിങ്ങൾ സ്വയം കമന്റ് സെക്ഷനിൽ വന്ന് എന്നോട് പറയുകയും ചെയ്യും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയെന്ന്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റ് സെക്ഷനിൽ എന്നോട് ഷെയർ ചെയ്യുക ഗൈസ്. പിന്നെ ഇത് ഏത് മെഡിക്കൽ സ്റ്റോർ എളുപ്പത്തിൽ കിട്ടും നിങ്ങൾ പോയിട്ട് പറഞ്ഞാൽ മതി. അപ്പോൾ ഇതാണ് ഷാംപൂ. നിങ്ങൾ ഇതിന്റെ സ്ക്രീൻഷോട്ട് എന്താണെന്ന് വെച്ചാൽ എടുത്തോളാം, പേര് എഴുതി വെച്ചോളാം, എന്താണെന്ന് വെച്ച് ചെയ്തോളാം. എന്നിട്ട് ഇവിടെ എന്താ മെഡിക്കൽ സ്റ്റോറിൽ പോയി പറഞ്ഞാൽ മതി. ഞാനിപ്പോൾ റീസെന്റ് ആണ് ഇത് പർച്ചേസ്
ചെയ്തിരുന്നത്. അപ്പൊ ഇത് 233 rupees ആണ്, 250 അണ്ടറിൽ തന്നെ നമുക്ക് ഈ ഷാംപൂ കിട്ടും ഗൈസ്. അപ്പൊ വളരെ യൂസ്ഫുൾ ആണ് ഗൈസ്, നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം. നമുക്ക് എന്താ പറയാ, ഈ ഭയങ്കര ബിസി ആയിട്ടുള്ള ഷെഡ്യൂൾ ചിലപ്പോൾ DIYs ചെയ്യാനും സമയം ഉണ്ടാവില്ല. പിന്നെ ലോകത്തെ എല്ലാ ഷാംപൂം ട്രീറ്റ്മെന്റും ഡാൻഡ്രഫ് കളയാനായിട്ട് നിങ്ങൾ ചെയ്യല് പ്ലീസ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്യുക, ഡാൻഡ്രഫ് പോയതിനു ശേഷം നിങ്ങൾ മുടീനെ വീണ്ടും പഴയതുപോലെ ആക്കി മാറ്റാനായിട്ടുള്ള ഹെയർ മാസ്ക് യൂസ് ചെയ്യുക. പക്ഷേ ഏറ്റവും ആദ്യം ഡാൻഡ്രഫ് റിമൂവ് ചെയ്തിട്ട് ഏത് ഹെയർ മാസ്ക് ആണെന്ന് വെച്ചാൽ നിങ്ങൾ ട്രൈ ചെയ്യുക. ഈ ഷാംപൂ എനിക്ക് ഓൺലൈൻ കിട്ടുമോ എന്ന് അറിയില്ല ഗൈസ്. കിട്ടുകയാണെങ്കിൽ ഞാൻ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നേക്കാം. പക്ഷെ എല്ലാ മെഡിക്കൽ സ്റ്റോറിലും, ലോകത്തെ മിക്ക മെഡിക്കൽ സ്റ്റോറിലും ഇത് അവൈലബിൾ ആണ് ഗൈസ്. അപ്പൊ 250 അണ്ടറിലാണ് ഇതിന്റെ പ്രൈസും. അപ്പൊ നിങ്ങൾ പോയിട്ട് ഒന്നല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിക്കുക, അല്ലെങ്കിൽ ഇതിന്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നേക്കാം. സോ ഗൈസ്, ഇതായിരുന്നു വീഡിയോ. ഇന്ന് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇന്ന് കൊണ്ടുവന്നേക്കണം ഗൈസ്. കാരണം ഡാൻഡ്രഫ് എല്ലാവരും പ്രശ്നമാണ്. അപ്പൊ അതിന് വേണ്ടിയുള്ള ഒരു മെയിൻ 100% ആയിട്ടുള്ള സൊല്യൂഷൻ ആയിട്ടല്ലേ ഞാൻ ഇന്ന് വന്നേക്കണം. അപ്പൊ എന്റെ വീടിന് ഒരു ലൈക്ക് കിട്ടണ്ടേ? അപ്പൊ എന്റെ വീടിന് ഇപ്പം തന്നെ ഒരു ലൈക്ക് കൊടുത്തേക്കുക ഗൈസ്. പിന്നെ വീഡിയോയുടെ റിലേറ്റഡ് എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും, പിന്നെ ഈ ഷാംപൂ തേച്ചിട്ടുള്ള നിങ്ങൾ എക്സ്പീരിയൻസ് എന്നോട് കമന്റ് സെക്ഷനിൽ വന്ന് പറയാ. പിന്നെ ഇതുവരെ നിങ്ങൾ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടില്ലേ, ഇപ്പൊ തന്നെ പോയിട്ട് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാം. അതിന്റെ പേര് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തേക്കാം. ഹെൽപ്ഫുള്ളും ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാണാൻ എന്റെ മുഖത്തിന് ഒരു ഐക്കൺ ഉണ്ടാവും, അതിനെ ക്ലിക്ക് ചെയ്തിട്ട് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. പിന്നെ ഇപ്പുറത്തും വേറെ ഇൻഫോർമേറ്റീവ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ട്, അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ അത് കണ്ടു നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ടിൽ ദെൻ, ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.